ഓൾ കേരള മാപ്പിള അക്കാദമിയുടെ ഈ വർഷത്തെ പി ഭാസ്കരൻ മാസ്റ്റർ പുരസ്കാരം നേടിയ ഡോക്ടർ എം എൻ കാരശ്ശേരിയെ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. എം എൻ കാരശ്ശേരിയുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ എൻ കെ അബ്ദുറഹ്മാൻ പൊന്നാട അണിയിച്ചു. ഓൾ കേരള മാപ്പിള അക്കാദമിയുടെ ഈ വർഷത്തെ പി ഭാസ്കരൻ മാസ്റ്റർ അവാർഡ് നേടിയ ഡോക്ടർ എം എൻ കാരശ്ശേരിയെയാണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചത്. എം എൻ കാരശ്ശേരിയുടെ വസതിയായ അമ്പാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. കുട്ടിക്കാലം മുതൽ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രതിഭാധനനായ ഗാനരചയിതാവാണ് പി ഭാസ്കരൻ മാഷെന്ന് സ്വീകരണത്തിന് മറുപടി പറഞ്ഞ എം എൻ കാരശ്ശേരി പറഞ്ഞു. ഇന്നും ദിവസവും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കായലരുത്തിനെ പറ്റി വേറൊരു ലേഖനം എഴുതി, അതിന് 50 വർഷമായി പറഞ്ഞിട്ട്. അതിനാണ് നീലക്കുയിലിന് 50 വർഷമൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞ് വലിയ വലിയ ആഘോഷം തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ വെച്ചത്. ഒരു പാട്ടിൻ്റെ വളകിലുക്കം എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതി. പിന്നെ ഭാസ്കരൻ മാഷ് മരിച്ചപ്പോൾ മാതൃമിക്കാർ പറഞ്ഞു, വീക്കിലി പറഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ച കിനാവുകൾ എന്ന് പറഞ്ഞ് വേറൊരു ലേഖനം എഴുതി. അങ്ങനെ എൻ്റെ കൂടെയുള്ള ആളാണ് നിങ്ങളുടെ പലരെയും ഭാര്യ. ഇപ്പോൾ യൂട്യൂബിൽ ഭാസ്കരൻ മാഷ് എഴുതി ഒരു പാട്ടെങ്കിലും കേൾക്കാത്തൊരു ദിവസം എനിക്കില്ല. ഒന്നുമില്ല, അത് കേട്ടുകൊണ്ട് നമ്മൾ ഉറങ്ങുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തൊരു മനസ്സിനൊരു ആയാസം വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഭാസ്കരൻ മാഷ് കേൾക്കും. ഞാൻ ഈ ഭാസ്കരൻ മാഷാണോ വയലാറാണോ വലിയ എഴുത്തുകാരെന്നുള്ള കാര്യത്തിൽ വി എ കെ എം ഒക്കെ പഠിക്കാത്ത ഭയങ്കരമായിട്ട് ഭാസ്കരൻ മാഷയ്ക്ക് വേണ്ടി യുദ്ധം വിട്ട ഒരാളാണ് ഞാൻ. പിന്നെ വയലാറ് ഇത്രയും നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ തൃപ്തി ഉണ്ടായിരുന്നത് ഭാസ്കരൻ മാഷ. മുടങ്ങാതെ കേൾക്കാറുണ്ട്. സംവിധായകൻ, അഭിനേതാവ്, ഗാനരചയിതാവ് തുടങ്ങി വിവിധ മേഖലകളിലെല്ലാം പ്രഗത്ഭനായിരുന്നു അദ്ദേഹമെന്നും വർഗീയത ഉൾപ്പെടെയുള്ള സിനിമകൾക്കെതിരായ തൻ്റെ നിലപാട് മൂലം ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. എൻ കെ അബ്ദുറഹ്മാൻ എം എൻ കാരശ്ശേരിയെ പൊന്നാട അണിയിച്ചു. എം സുകുമാരൻ ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എ പി മുരളീധരൻ മാസ്റ്റർ, റീന പ്രകാശ്, എം പി ഹസീൻ, പി കെ സി മുഹമ്മദ്, പ്രേമരാജൻ ലങ്കയിൽ, നടുക്കണ്ടി അബൂബക്കർ, ശോഭ കാരശ്ശേരി, വിഷ്ണു ലങ്കയിൽ, ഉസ്മാൻ ഇടാരത്ത്, വിനോദ് പുത്രശ്ശേരി, സുഹ്ര കണ്ടംകുളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.